Resina's Tasty World. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്നലത്തെ ഇഫ്താറിന് ഞങ്ങൾ ഉണ്ടാക്കിയ രണ്ട് വിഭവങ്ങളാണ്. രണ്ട് തരം പക്കോടയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എഗ്ഗ് വെച്ചിട്ടും മറ്റൊന്ന് പാലക്ക് വെച്ചും. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിനു വേണ്ടിയിട്ട് ഒരു കപ്പ് കടലമാവ് എടുത്തു. ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തു. ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് മല്ലിയില അരിഞ്ഞത്, പിന്നെ രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, രണ്ട് ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ കുരുമുളക് പൊടി, അര ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി, അര ടീസ്പൂൺ ഗരം മസാല പൗഡർ, കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ഒരു നുള്ള് കായപ്പൊടി. ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്, അതുകൊണ്ടാണ് ഞാനത് ചേർത്തത്. അത് ഇഷ്ടമല്ലാത്തവർക്ക് ഒഴിവാക്കാം. പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഇത് മിക്സ് ചെയ്യാൻ. കടലമാവിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ പെട്ടെന്ന് അതങ്ങ് ലൂസാകും, അതുകൊണ്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് വേണം മിക്സ് ചെയ്തെടുക്കാൻ. നേരത്തെ ഞാനൊരു ഫിഷ് പക്കോടയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ മാവ് മിക്സ് ചെയ്യുന്നതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. ആ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കേണ്ടവർക്ക് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇത് റെഡിയാക്കിയെടുക്കാൻ. മുട്ട പക്കോട ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നാല് മുട്ട പുഴുങ്ങി തോട് കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നൂല് വെച്ചിട്ടാണ് ഞാൻ ഈ മുട്ട മുറിച്ചെടുക്കുന്നത്. അതുകൊണ്ട് മുട്ട മുറിച്ചെടുക്കരുതെന്ന് പറയും, അതുകൊണ്ടാണ് ഇങ്ങനെ മുറിക്കുന്നത്. രണ്ടായിട്ട് മുറിച്ചെടുത്തിട്ട് രണ്ട് പീസും സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചിട്ട് വേണമെങ്കിലും മുറിച്ചെടുക്കാം. ഇപ്പോൾ ഒരു മുട്ട നാല് പീസാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ബാക്കി മുട്ടയും ഇതേപോലെ മുറിച്ചെടുക്കാം. മുട്ടയെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓരോന്ന് ബാറ്ററിൽ മുക്കി ചൂടായ എണ്ണയിലേക്കിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഓരോന്നായിട്ടിട്ട് വറുത്തെടുക്കാൻ. ഇപ്പോൾ നമ്മുടെ എഗ് പക്കോട റെഡി ആയിട്ടുണ്ട്. പാലക് പക്കോട ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പാലക്കിൻ്റെ ഇല ഒരു കപ്പ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇല ബാക്കി വന്ന ബാറ്ററിലേക്കിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടൽമാവ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ മിക്സിന് ഒരു ഇച്ചിരി കൂടെ കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു സ്പൂൺ കടൽമാവ് കൂടി ചേർത്ത് കൊടുത്തത്. എഗ് പക്കോട ഉണ്ടാക്കിയ എണ്ണ ചൂടായി കിടപ്പുണ്ട്, അതിലേക്ക് കുറേശ്ശെയായിട്ടിട്ട് പൊരിച്ചെടുക്കാം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ, ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. അതിൽ ഓളെന്നുള്ള ഓപ്ഷൻ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യണം, എങ്കിലും ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ പാലക് പക്കോടയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാലക് ഇല്ലാന്നുണ്ടെങ്കിൽ ചീര വെച്ചിട്ട് വേണേലും ഇതേപോലെ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നോമ്പ് മുറിച്ച് കഴിയുന്ന സമയത്ത് ഫ്രൈഡ് ഐറ്റംസൊക്കെ കഴിക്കുന്നത് ശരീരത്തിന് നല്ലതല്ല എന്നാണ് പറയുന്നത്, പക്ഷേ ഇടയ്ക്കൊക്കെ ഇച്ചിരി കഴിക്കാം, എന്നും ഉണ്ടാക്കി കഴിക്കണ്ട കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണം. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം.